മൂവായിരത്തിന് മേലെ ചെയ്തിരുന്നു ആദ്യമൊന്നും ഒരു ദിവസോ? അപ്പൊ ഞാൻ ആലോചിക്കണം അതല്ല, 3000 പൊറോട്ട ഒരു ദിവസം ആള് കഴിക്കുന്നുണ്ട് അല്ലേ ഇവിടെയുള്ള ഒരു. എന്നോട് കുറച്ച് ആളുകൾ പറയും നീ ഈ പൊറോട്ടയും ബീഫ് തന്നെ ചെയ്യുന്നുള്ളൂ. എന്താ ചെയ്യുക, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ പൊറോട്ടയും ബീഫും മൊത്തത്തിൽ വ്യത്യാസമാണ്. എങ്ങനെ ചെയ്യാണ്ടിരിക്കും, ഓരോ തവണ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ പുതിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഹായ്, അപ്പം നമ്മൾ പൊറോട്ടയും ബീഫിൻ്റെയും കുറേ വീഡിയോകൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു പൊറോട്ടയും ബീഫിൻ്റെയും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ കടയിലെത്തിയില്ല? ഏത് കട എന്നല്ലേ, ഇതാ ലിബർട്ടി, തൃശ്ശൂർ ചാവക്കാട് പാവറട്ടിയുള്ള ലിബർട്ടി ഹോട്ടൽ. ഏറ്റവും കൂടുതൽ പൊറോട്ട അടിക്കുന്നു എന്നുള്ള പേര് കേട്ടിട്ട് വളരെ പ്രശസ്തമായൊരു കടയാണിത്. ഒരു ദിവസം 1000 2000 അതൊക്കെയാണ് ഇവരുടെ കണക്ക്. അപ്പോൾ എത്ര പേര് പൊറോട്ട അടിക്കുന്നല്ലേ, രണ്ട് കടയുണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് പാവറട്ടി കവലയിലുള്ള കടയാണ്. ഇവിടുത്തെ പൊറോട്ടയുടെയും ബീഫിൻ്റെയൊക്കെ വിശേഷങ്ങൾ നോക്കാം. അത് നോക്കിയില്ലേ മോശമല്ല, നമ്മൾ പൊറോട്ടയും ബീഫിന് കുറേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നല്ല നല്ല സ്ഥലങ്ങളിൽ എത്തണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. വാ. അപ്പോൾ അതേ അതിനകത്തേക്ക് കയറിയ 2 3 പേര് നിന്ന് പൊറോട്ട അടിക്കുന്നു. രാവിലെ സമയം ഇപ്പോൾ 1:00. അപ്പോൾ 1000 1500 പൊറോട്ടയ്ക്ക് ഒരു ദിവസം അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇത് അവരൊക്കെയാണ്. ബൈ, എത്ര എത്ര കാലമായി കേരളത്തിൽ? ഞാൻ കുറച്ച് പ്രോസസ്സായി. എത്ര, 10? ആഹാ, ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എന്തായാലും നോൺ സ്റ്റോപ്പ് ആയിട്ട് നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് പൊറോട്ട. ഭയങ്കര ഫാസ്റ്റാണ് അല്ലേ. എത്ര മണിവരെ അടിക്കും സമയം? എത്ര മണിവരെ? രാത്രി 9 മണിവരെ നിന്നടിക്കും. റെസ്റ്റ് ഇല്ലേ? റെസ്റ്റ് ഉണ്ടാവും, 3 മണിക്കൂറുണ്ടാവുമല്ലോ. ആള് മാറി അടിക്കും അല്ലേ. ആ ഓക്കെ 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 ഓക്കെ. ആ എന്താ പൊറോട്ട മറിച്ചിട്ടുള്ളൊക്കെ. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പൊറോട്ട അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കേട്ടൊരു കട. എത്ര പൊറോട്ടയൊക്കെയാണ് ഇവിടെ ദിവസം അടിക്കുന്നത്? ഒരു ദിവസം 1000 മേലെ പൊറോട്ട അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ കടയുണ്ട്, വേറെ ഷോപ്പ് ഉണ്ട്. അവിടെ എത്രണ്ടാവും? പൂവത്തൂര് ബസ് സ്റ്റാൻഡിൽ. പൂവത്തൂര് അവിടെ എത്രണ്ടാവും? അവിടെ ദിവസം സെയിം തന്നെ 1000 അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 1000 പൊറോട്ടയൊക്കെ ഇവിടെ ഉള്ള ആളുകൾ കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന പറഞ്ഞാൽ നമുക്കിപ്പോൾ വൈഡ് ആയിട്ടുള്ള ബിസിനസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരും? ആ, പുറത്തുനിന്ന്. അങ്ങനെ കേട്ടറിഞ്ഞ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ സമയമായ കാരണം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ട്, ബിസിനസ് ഡീലാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 3000 ചെയ്തിരുന്നു ആദ്യമൊന്നും? ഒരു ദിവസോ? അപ്പൊ ഞാൻ ആലോചിക്കണം അതല്ല, 3000 പൊറോട്ട ഒരു ദിവസം ആളുകൾ കഴിക്കുന്നുണ്ട് അല്ലേ ഇവിടെയുള്ളൊരു. അത് ഇവിടെയുള്ളവരാണ്, പുറത്തുന്ന ആളുകളല്ല. സ്വന്തമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അല്ല, അത് ഇവിടെയുള്ള ആളുകളാണ്, പുറത്തുനിന്നല്ല. അതായത് അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു, കാറ്ററിംഗ് സർവീസ് ആൾക്കാർ, അവർക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ചാവക്കാട്ട് അവരട്ടിക്കാരെ ചില്ലറക്കാരല്ലേ. പിന്നെ പൊറോട്ട ആകുമ്പോ പിന്നെ ബീഫ് ആണല്ലോ. ബീഫ് ആയിട്ടില്ല, നമുക്കിപ്പോ നമ്മുടെ കിച്ചൺ ഇവിടെ അല്ല, കിച്ചൺ അപ്പുറത്തെ മറ്റേ ഹോട്ടലാണ്, അപ്പുറത്തെ ഷോപ്പിലാണ്. നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഇതേപോലെ പൊറോട്ട കടിക്കുന്നുണ്ട്. ആ, പൊറോട്ട കടിക്കുന്നുണ്ട്. ആ, അപ്പൊ നമുക്ക് ബീഫില്ലാണ്ട് എന്ത് പൊറോട്ട? അവിടെയും പൊറോട്ട അടിക്കുന്നുണ്ട്, അവിടെയും ബീഫ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. അതാണ് ഇത്ര പുതിയ ഷോപ്പ്. ഇത് പഴയ എത്ര വർഷമായി? 16 വർഷമായി. ഓക്കെ ഓക്കെ. അപ്പോൾ 3000 പൊറോട്ടയ്ക്ക് ഒരു ദിവസം അടിച്ചിട്ട് പേര് കേട്ട ഹോട്ടലാണ്ട്. ഇപ്പോൾ അത് 2000 ചുരുങ്ങിയാണ്. രണ്ട് ഏരിയയിൽ 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ആ, 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ രണ്ട് ഏരിയയിലായിട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി ബീഫിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയി കാണാം. ആദ്യം കണ്ട കട ഒരു നാട്ടിൻപുറത്തെ നാടൻ കടയാണെങ്കിൽ ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാവുന്ന അടിപൊളി റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് 2 കിലോമീറ്റർ അപ്പുറത്ത് പാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്താണ് ഈ കടയുള്ളത്. കിച്ചണിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ണുടക്കിയത് വെന്ത ബീഫിനെ ഉരുളിയിലേക്ക് ഇടുന്ന മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കിടക്കുന്ന ആ ചട്ടുക എടുത്തങ്ങ് ഇളക്കാൻ തുടങ്ങി. എൻ്റെ ഇളക്കിലെന്ന് പറഞ്ഞാൽ അറിയാലോ, ബീഫിനോടുള്ള കൊതി കൊണ്ട് ഇളക്കുകയാണ്. നമുക്കങ്ങനെ വലിയ കുക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ഇളക്കിപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചില്ലറ പണിയല്ലാന്ന്. അപ്പോൾ ഞാൻ ചട്ടകം അവർക്ക് തന്നെ കൊടുത്ത് ബാക്കി വിശേഷങ്ങൾ അവരോട് തന്നെ പറയിപ്പിക്കാം. നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് അവിടുത്തെ നമ്മൾ നേരത്തെ സംസാരിച്ച ഓണറുടെ അനിയനാണ്. പേര്? പേര് റഫീഖ്. ആ, റഫീഖാ, നിങ്ങളെ പൊറോട്ട ഭയങ്കര പേരാണല്ലോ. പലരായി പല ഒരുപാട് ആളുകളെ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നു. നമ്മളെ പൊറോട്ട തന്നെ നമ്മളെ വാപ്പായിട്ടുള്ള പേരാണത്. കണ്ടുപോലെയുള്ളതാണ്. വാപ്പാക്ക് ബോംബെ ഹോട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടില് ഒരു തറവാട്ടില് ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നല്ല പാരമ്പര്യമാണ് നമ്മള്. ബീഫിന്റെ ഈ കുക്കിംഗ് എങ്ങനെ കിട്ടി? അത് അടുത്ത കുക്കിംഗ് എന്നൊക്കെ വാപ്പായിട്ട്. ആ, വാപ്പ എല്ലാം ചെയ്യും. അലുവ ബിരിയാണി, ലഡു, ജിലേബി, കേക്ക്, ഐനാസ് എല്ലാ പരിപാടിയും ചെയ്യും വാപ്പ. വലിയൊരു ചതിയായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ മണം ഇങ്ങനെ അടിച്ചിട്ട് ഞാനിത് നോക്കി ബീഫ് അവിടെ ഇങ്ങനെ ഉരുളി കടന്നിങ്ങനെ
വരണ്ടോണ്ടിരിക്കണു. ബീഫ് വന്ന ബീഫിനെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് അല്ലേ? റോസ്റ്റ് ആക്കി എടുക്കും. അത് മസാല ആദ്യം ഉണ്ടാക്കും, കുക്കറിൽ അരച്ച് വേവിക്കും. പിന്നെ കറി വേറെ, ചിക്കൻ കുറുമ വേറെ. വേറെ എന്തൊക്കെ പറഞ്ഞാലേ ബീഫ് അല്ലാണ്ട്? ചിക്കൻ കുറുമ, പിന്നെ ചിക്കൻ 65, ചിക്കൻ റോസ്റ്റ്, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, പിന്നെ ബിഡിഎഫ് കറി വേറെ ഉണ്ടോ? ആ കറി വേറെ. കറി വേറെ ബീഫ് ബിഡിഎഫ് വെച്ച് രാവിലെ ഉണ്ടോ? ബിഡിഎഫ് ഇപ്പൊ ഇല്ല, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയ കാരണേ. വേറെ കാര്യം ചോദിക്കട്ടെ, ഹോട്ടലിന് ടൈം എപ്പോഴാണ്? രാവിലെ എത്ര മണിക്കാണ്? രാവിലെ ഞങ്ങളൊരു കറക്റ്റ് പൊറോട്ട ആകുമ്പോ 6:30 ബിരിയാണിയുണ്ട് അവിടെ. ബീഫ് കറിയും, ബീഫ് റോസ്റ്റും, ഗ്രീൻ പീസും, ഉള്ളിക്കറിയും. പിന്നെ ദം ബിരിയാണി, നമ്മളെ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. അതായത് ലോങ് മറ്റേ ബസ്മതി റൈസ് ആണല്ലോ അതിൽ, അങ്ങനത്തെ ബിരിയാണി പറയും. ആവശ്യക്കാരുണ്ടാവും. അപ്പൊ പൊറോട്ട ഇവിടെ അടിക്കുന്നുണ്ട്, ഇവിടെയും പൊറോട്ട. അവിടുത്തെ പോലെ തന്നെ പൊറോട്ട ഇവിടെയും പോകും. ആ പിന്നെ എത്ര തന്നെ പൊറോട്ട പോകും? പൊറോട്ട ലോക്ക്ഡൌണിന്റെ മുന്നേ ഒരു 3 ചാക്ക് പോയിരുന്നു, മൂന്നര ചാക്കൊക്കെ പോയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ 2 ചാക്കിട്ട് ഇടക്ക് കസ്റ്റ് പോകണു. ഇതിപ്പോ 2 വർഷം ഇവിടെ അല്ലേ? ഇവിടെ 2 വർഷം. അപ്പൊ നമ്മൾ ഈ പഴയ ഹോട്ടൽ നിങ്ങളായി തുടങ്ങിയതാണോ ഫാദറാണോ? കവലയുള്ളത് നമ്മൾ തുടങ്ങിയത്. അത് ഞാൻ വേറെ സ്നേഹിതനുണ്ടായിരുന്നു. ഫാദർക്ക് ഒരു 70 വർഷത്തിന് മേലെ തുടങ്ങിയതാണ് ഇപ്പൊ തന്നെ. അത് കവലയിലാണോ? അല്ലല്ല, ഭീവണ്ടി ബോംബെ. ബോംബെയില്? ഇത് ഉത്ഭവം അവിടുന്നാണ്. അവിടുന്നാണ്. അപ്പൊ ഫാദറ് ബോംബെയില് ലിബർട്ടി എന്ന് പറഞ്ഞ പേരിൽ ഹോട്ടൽ തുടങ്ങിയിരുന്നു. അത് നിന്നാണ് ഈ ഒരു പേര് അല്ലേ? അല്ല, ഫാദർ നിന്റെ നാട്ടിൽ വന്നിട്ട് കുക്കിംഗ് ഉണ്ടായിരുന്നോ? ഫാദറിന്റെ കൂടെ ആയിരുന്നു ഞങ്ങള്. കൂടെ ഒന്ന് പഠിച്ചാണ്. അപ്പൊ ഇപ്പൊ ഈ പൊറോട്ട അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര സ്റ്റാഫുണ്ട് പൊറോട്ട അടിക്കാനായിട്ട് തന്നെ? അപ്പുറത്ത് എട്ടാൾക്കും മുന്നേ പൊറോട്ട അടിച്ചത് നിങ്ങളാണ്. ഇപ്പൊ ഈ നമ്മള് നല്ല ഡ്രസ് ഇട്ട് നിക്കണത് നോക്കണ്ട, നമ്മള് ചെയ്ത് വന്നാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കിട്ടും. ആദ്യം തുടങ്ങി എല്ലാം വന്നതാണ്, എന്നിട്ട് ഇപ്പൊ സ്റ്റാഫൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകണം. പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെ? നിങ്ങളും അനിയനും ഉണ്ടായിരുന്നോ? അനിയനും ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ എപ്പോഴും കുക്ക് ചെയ്യണത് അനിയനാണ് ബീഫ്. അതായിരിക്കും വിട്ടു കൊടുത്തിട്ടില്ല. ചെയ്യണത് കുക്കിംഗ് ഒക്കെ അനിയനാ? ആള് ചെറുപ്പക്കാരാണ്, പക്ഷെ എന്നാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള കുക്കാണ് ആള്. കണ്ടപ്പോ എനിക്ക് ആ പ്രൊഫഷണലിസം കണ്ടാൽ മനസ്സിലാവും, കാണുന്നവർക്ക് മനസ്സിലാവും. പൊറോട്ടയും ബീഫും കഴിച്ചു നോക്കുന്നതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇത്രയും ക്വാണ്ടിറ്റി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിന് മാവ് കൊടുക്കുന്നത് മെഷീൻ അല്ല എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഒരാൾ നിന്ന് കഴിയുമ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫേമസ് ആയ പൊറോട്ട, ലിബർട്ടിയിലെ പൊറോട്ട കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഒരുപാടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നില്ല. അതായത് വലിയ പൊറോട്ട അടിക്കുന്ന കട എന്ന് പറയുമ്പോൾ അത്രയും ഞാൻ പ്രതീക്ഷിച്ച് കൊടുത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ പൊറോട്ട കണ്ടപ്പോൾ, കഴിക്കുന്നതിന് മുന്നേ തന്നെ കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ, നൂൽ പൊറോട്ടയാണെന്ന് തോന്നിപ്പോകും. അമ്മാതിരിയാണ് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും, അതുപോലെ അടിച്ച ആ ഒരു അടിച്ചടിച്ച് ക്രിസ്പിനെസ്സും ഉണ്ട്. എന്നിട്ട് അടിച്ചടിച്ചിങ്ങനെ നൂല് പോലെ ആക്കിയിട്ടുണ്ട് കണ്ടോ. എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി! അപ്പോൾ ഇവിടുത്തെ പൊറോട്ടക്കാണ് ഹൈലൈറ്റ്. ഈ പൊറോട്ട ഒരു 10 എണ്ണം വെറുതെ തിന്നാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം 1 ഒരു പൊട്ട് കഴിച്ചു നോക്കട്ടെ, 10 എണ്ണം കഴിക്കില്ല. ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചിരുന്നു ഇവിടുത്തുകാർ പൊറോട്ട മാത്രമേ കഴിക്കുള്ളൂ, എന്തിനാണ് ഇത്രയും പൊറോട്ട അവർ കഴിക്കുന്നതെന്ന് ചിന്തിച്ചു പോയി. 1000-2000 പൊറോട്ടയൊക്കെ ഈ ഒരു ഏരിയയിൽ പോകാമെന്ന് പറയുമ്പോൾ കഴിച്ചു പോകും. അമ്മാതിരി പൊറോട്ട കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ ഇമ്മാതിരി ഒരു പൊറോട്ട കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാരകം. ഇനി ആ ബീഫിൻ്റെ റോസ്റ്റേ, ആ വില പറയാൻ മറന്നുപോയി. പൊറോട്ടയ്ക്ക് 10 രൂപ, ഇതാ ബീഫ് റോസ്റ്റ് ഇതിന് 120 രൂപ, പിന്നെ ബീഫ് കറി ഉണ്ട്, ബീഫ് കറിക്ക് 100 രൂപ, പിന്നെ കുറച്ച് സവാള ഉണ്ട്, അതിന് പൈസ ഒന്നുമില്ല. എന്താണ് ആ തിക്കായിട്ടുള്ള ബീഫ് കണ്ടോ, ഇതിൻ്റെ സ്മെല്ലിന് തന്നെ നല്ലൊരു വ്യത്യാസം കേട്ടോ. ഇതിന്ന് നല്ല മുരിഞ്ഞ ഒരു പൊറോട്ടയുടെ ഒരു ലെയർ ഇങ്ങനെ എടുത്ത് ബീഫിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന അത്രയും ബീഫും അതിൻ്റെ ഗ്രേവിയും കൂടെ അങ്ങോട്ട് വാരിയെടുത്ത് പൊറോട്ട ബീഫിൻ്റെ ഫാനാണെങ്കിൽ ഒരു 10 പൊറോട്ട ഇരുന്ന് ഇരുപ്പിന് തിന്നു. അത്രയും കഴിക്കാൻ കഴിയുന്ന ആളാണ് കിട്ടും. ഞാൻ പണ്ടൊക്കെ കഴിച്ചിരുന്നു, ഇപ്പം എനിക്ക് വയ്യ. എന്താണ് ആ പൊറോട്ടൻ്റെയൊക്കെ ഭംഗി! നൂല് പോലെ ഇങ്ങനെ വിട്ട് കിടക്കുന്നു. ഇവരെ കണ്ടിട്ടാണോ ഇപ്പോൾ ഞാൻ ആരെങ്കിലും നൂൽ പൊറോട്ട തുടങ്ങിയത്? എനിക്കറിയില്ല. അയ്യോ, ബീഫിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? ബീഫ് ഉണ്ടോ? നല്ല വെന്തുടഞ്ഞ ബീഫ്. ഓ, എന്നോട്
ചില ആളുകൾ വളരെ കുറച്ച് ആളുകൾ പറയും നീ ഈ പൊറോട്ടയും ബീഫ് തന്നെ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്താ ചെയ്യുക, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ പൊറോട്ടയും ബീഫും മൊത്തത്തിൽ വ്യത്യാസമാണ്. എങ്ങനെ ചെയ്യാണ്ടിരിക്കും, ഓരോ തവണ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ പുതിയ അത്ഭുതങ്ങളാണ് അവ സംഭവിക്കുന്നത്. എന്തായാലും ഇവിടുത്തുകാർ ഭാഗ്യവന്മാരാണ്, ഇടക്കിടക്ക് വന്ന് കഴിക്കാം. ഈ ബീഫ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കഴിക്കല് നിർത്താമെന്നല്ല, സാധാരണ നമ്മളൊരു സാമ്പിള് ഒരു കഷ്ണം കഴിച്ച് നിർത്തി അഭിപ്രായം പറഞ്ഞ് നിർത്താറാണ്. പക്ഷെ ഇതെനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാഞ്ഞിട്ടാണോ അതോ എനിക്ക് കുതി മാറാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. അതുണ്ടോ, ബീഫ് നല്ല തിക് ഗ്രേവിയും പിന്നെ നല്ല ടെൻഡർ മീറ്റും അത്യാവശ്യം കുരുമുളകിൻ്റെ നല്ല സ്പൈസിനെസ്സും വരുന്ന ഒരു മസാല. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബീഫും പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ്. ബീഫ് ചിലപ്പോൾ ഇതിലും ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് മാറ്റമുള്ളത് ചിലപ്പോൾ വേറെ എവിടെ കിട്ടി തരും. പക്ഷേ പൊറോട്ട ബെസ്റ്റ് എവർ ഇവിടുത്തെ പൊറോട്ട തന്നെയാണ്. അത് നമ്മൾ പൊറോട്ട ബീഫ് സീരീസ് ചെയ്ത സമയത്ത് പലരും ചോദിച്ചിരുന്നു നിങ്ങൾ കഴിച്ചാൽ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫ് എവിടെയാണ്. അപ്പോൾ നമ്മൾ പലതും പറയും. അപ്പോൾ ഇനി എനിക്ക് പറയാൻ പുതിയൊരു ഓപ്ഷനും കൂടി കിട്ടി എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുകയാണ്. അതെ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഏ ചൂടുണ്ടോ? ആ ചൂടുണ്ടല്ലോ. ഓക്കെ, സംഭവം കിടിലട്ടോ. അവിടെ ബീഫ് ഉണ്ടാക്കിയിരുന്ന റഫീഖല്ലേ മുഖര് വന്നിട്ട് എങ്ങനെയുണ്ട് ചോദിക്കുക. അവരൊരു ക്യൂരിയോസിറ്റിയാണ്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു ദൂരം വരുമല്ലോ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായി. പക്ഷെ അത്യാവശ്യം സ്പൈസി ആക്കാൻ പറ്റില്ല, കുരുമുളകിൻ്റെ ഒരു സ്പൈസി ഇങ്ങനെ വരുന്നുണ്ട് ആ ബീഫ് റോസ്റ്റ്. പിന്നെ അതാ നമുക്ക് ബീഫ് കറി എടുക്കാൻ വന്നപ്പോഴാണ് അവർ വന്നത്. ബീഫ് കറി എടുക്കാം, ബീഫ് കറിക്ക് പറഞ്ഞില്ല 100 രൂപ. അതിന് പീസുകൾ കുറവായിരിക്കും, കുറച്ച് കറി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം. ബീഫ് കറിക്ക് അര പൊറോട്ടേ ഉള്ളൂ, ജസ്റ്റ് ടേസ്റ്റ് നോക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് ഇനിയും കഴിക്കാനുള്ളതല്ലേ. ആഹാ, ഒരു ചെറിയ പൊറോട്ടയുടെ ഒരു കഷ്ണം എടുത്ത് കറി ആ ഒരു കഷ്ണം കൂടെ മിക്സ് ചെയ്തു. കൊള്ളാം. ബീഫ് റോസ്റ്റിൻ്റെ അത്രയ്ക്കൊരു ഇടിയും കുത്തലും ബഹളം ഒന്നുമില്ല, ഇത്ര ലൈറ്റ് ആയിട്ടുള്ള മസാല. മറ്റേത് ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഷാജി കൈലാസിൻ്റെ പടം കണ്ട പോലെയാണ്. എരിവും ഭയങ്കര കുത്തനം മസാലയൊക്കെ ആയിരുന്നു. ബീഫ് റോസ്റ്റ് എന്ന് കഴിച്ചിട്ട് ബീഫ് കറി കഴിച്ചപ്പോൾ തോന്നിയില്ല ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തോന്നിയില്ല. കാരണം ബീഫ് റോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മസാല, അതിൻ്റെ ലൈറ്റ് മസാല, ഒരു മൈൽഡ് ഫ്ലേവറൊക്കെയാണ്. പക്ഷേ ബീഫ് ആ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ, ബീഫ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. കറി കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 മറ്റൊരു 120 രൂപയുടെ വ്യത്യാസമുള്ളൂ ബീഫ് റോസ്റ്റ് കഴിച്ചു നോക്കി. ദൂരം എന്നൊക്കെ വരുന്നവരേ എന്തായാലും കഴിച്ചു നോക്കാം, കാരണം അത്രയും ദൂരം വന്നിട്ട് നഷ്ടമാക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണത്തെ തീർക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ പറയേണ്ടി വരും, എൻ്റെ കൂടെ ക്യാമറയുടെ പിറകിൽ കൊതി വരുന്ന വേറൊരു ഹൃദയം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ പറയാം. ഒരാൾക്ക് തികയില്ല കേട്ടത്, ക്വാണ്ടിറ്റി വൈസ് അല്ല ക്വാളിറ്റി വൈസ് ഒരാൾക്ക് തികയില്ല എന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത്, ക്വാളിറ്റി വൈസ് ഒരാൾക്ക് തികയില്ല എന്ന് പറയുന്നത്. അപ്പോൾ വയറും മനസ്സും നിറഞ്ഞൊരു പൊറോട്ട ബീഫിൻ്റെ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സ് പറഞ്ഞു തരുന്നത്. എൻ്റെ വയറും മനസ്സും നിറഞ്ഞു, നിങ്ങളെ നിറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമൻറ്റ് ചെയ്യാം, കഴിച്ച ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവരുടെ പുതിയ റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വന്നതായിരിക്കും. ബൈ. ഓ ബൈ.